Hello guys, in this video, you guys going to see about 16-year-old boy life and he work from age 7.9 billion people live in this world. About that also, different types of country, religion, languages. Hamoudi Rocks here, let's go to the video. Hello friends, welcome back to Hamoudi Rocks, welcome to the video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ യു എയിൽ 16 ഇയേഴ്സായി ഞാൻ ഈ യു എയിൽ സെയിം സ്ഥലത്ത് 16 ഇയേഴ്സ് ആയിക്കുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഈ 16 ഇയേഴ്സ് എങ്ങനെ ലൈഫൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ലൈഫിനെ അനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ 7.9 ബില്യൺ ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കൺട്രിയും കുറേ റിലീജിയൻസും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആരും വീട് സ്കിപ്പ് ചെയ്യാതെ കാണും. പിന്നെ 30 സെക്കൻഡ്സ് നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷ് കുറച്ച് വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് രാജ്യങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ ഓൾക്ക് വേണ്ട കുറച്ച് സമയം ഞാൻ പറയാൻ പോകുന്നത്. ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു സേ അബൌട്ട് മൈ ലൈഫ് ആൻഡ് ഐ എം 16 ഇയേഴ്സ് ഇൻ ദിസ് യുഎഇ ഇൻ യുഎഇ. സോ ഐ എം സേയിങ് അബൌട്ട് ഹൗ ഐ സ്പെൻഡ് ദിസ് മച്ച് 16 ഇയേഴ്സ് ഇൻ യുഎഇ ആൻഡ് നൗ ഐ എം വർക്കിംഗ് ഓൾസോ ആൻഡ് സ്റ്റഡിങ് ഓൾസോ. 7.9 ബില്യൺ പീപ്പിൾസ് ആർ ഡിഫറെൻറ്റ് ഫ്രോം മോർ റിലീജിയൻസ് മോർ കൺട്രി മോർ ലാംഗ്വേജസ് എവറിത്തിങ്. Like I'm telling about that, and if you guys want to see this full video in English, just comment down of this in this video. I will make a full video in English. I'm not that much fluent in English, but I will try to make next video. അപ്പൊ ഗൈസ് ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞാണ് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് വ്യൂസ് ഒക്കെ കാണാണ്ട് നമ്മളെ വൈറ്റ് സ്റ്റുഡിയോയിൽ കാണാണ്ട്. അപ്പോൾ ഓൾക്ക് മലയാളം മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ടൈറ്റിൽ തമ്പുരാനൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 16 ഇയേഴ്സ് യുഎഇയിൽ ഞാൻ, പിന്നെ 14 ഇയേഴ്സ് ആയപ്പോൾ തന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ 14 ഇയർ ഒരു മന്ത് കഴിഞ്ഞ പാടൊക്കെ 15 ആവുന്ന സമയത്താണ് ഞാൻ വർക്കിംഗ് തുടങ്ങിയത്. അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, കുറേ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. കുറേ ചെറിയ ചെറിയ ക്ലിപ്പ് കാണിച്ചുതരാം, ഞാൻ വർക്ക് ചെയ്ത സമയത്തുള്ള ക്ലിപ്പ് കാണിച്ചുതരാം. പിന്നെ ഇവിടെ മെയിനായിട്ട് നിൽക്കാനുള്ള കാരണം ഇവിടുത്തെ നാച്ചുറൽ ലുക്കാണ്. ഇവിടെ ഈ ഡെസേർട്ടിൽ മരുഭൂമിൻ്റെ അടുത്ത് ഇത്രയും നല്ല രസമുള്ള സ്ഥലം ഉണ്ടാവില്ല. കുറേ വിസിറ്റേഴ്സ് വന്നിരുന്നു. 12 വർഷം മുന്നേ ഒരു ചാനലൊക്കെ വന്നിരുന്ന്, ഒരു ചാനലല്ല 10-20 ചാനൽ വരെ കവർ ചെയ്ത സ്ഥലത്താണ് ഞാനിപ്പോഴും ഉള്ളത്. നല്ല സന്തോഷമുണ്ട്. ഫുള്ള് ഉപ്പാൻ്റെ കഴിവാണ്, ഫാദറിൻ്റെ കഴിവാണ് ഫുള്ള്. പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായതാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ഗാർഡനും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. കുറേ ആൾക്കാർ വീഡിയോ എടുക്കാനും കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യാനൊക്കെ വന്ന സ്ഥലമാണ്. അപ്പോൾ ഈ 16 ഇയേഴ്സ് ഞാനങ്ങനെ കളിക്കാൻ ഭയങ്കര കുറവാണ് പോക്ക്. ബിക്കോസ് ഈ സ്ഥലത്ത് അറബ്സിൻ്റെ ഏരിയയാണ്, അങ്ങനെ മലയാളി കുട്ടികളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഈ 16 ഇയേഴ്സ് ഞാനങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നേരെ അതിലേക്ക് കടക്കാം. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരും പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ഫുട്ബോൾ കളിക്കും. പിന്നെ ഇടയ്ക്ക് ബ്രദർ കൂടെ ഉണ്ടാവും കളിക്കാൻ. അപ്പോൾ ഗ്രൗണ്ട് ബാക്കിൽ തന്നെ ഉണ്ട്. പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. ലൈഫ് ഭയങ്കര സംഭവം തന്നെയല്ലേ. പിന്നെ അങ്ങനെ പുറത്ത് വെറുതെ അടിയിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ നോക്കി നിൽക്കും. ക്ലൗഡ്സും കാര്യങ്ങളും കാണുമ്പോൾ ഭയങ്കര നല്ല സംഭവം തന്നെ ഇങ്ങനെ നോക്കും. പിന്നെ വീടുകൾ കാര്യങ്ങൾ കാണുമ്പോൾ ഡ്രീം ആവും അങ്ങനത്തെ വീടൊക്കെ വെക്കണം. പിന്നെ തോട്ടത്തിൽ പോയിട്ട് ഊഞ്ഞാലാടും, കിളികൾ സൗണ്ടൊക്കെ കേട്ടിട്ട് മരത്തുമ്പോൾ കൊത്തി പിടിച്ച് കയറി ഇരിക്കും, എന്നിട്ട് നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കും. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ 10th ലാണ് പഠിക്കുന്നത്. ഇപ്പോൾ പിന്നെ കുറേ സംഭവം സ്പെഷ്യലായി കുറേ വലിയ വലിയ സംഭവങ്ങൾ വരുന്നത്, നമ്മൾ ഡ്രീംസൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്ഥലമാണ്, ഇവിടെ ഞാൻ കളിച്ച് വളർന്ന സ്ഥലമാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. ഇവിടുത്തെ ഇപ്പോഴും കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്, കുറേ ചാനൽസ് ഇപ്പോഴും വരുന്നുണ്ട്. GCC ഗൾഫ് കൺട്രിയിൽ ഫസ്റ്റായി കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ ഗാർഡനിൽ. അപ്പോൾ കശുമാങ്ങ കാഷ്യൂനട്ട് അത് ഫസ്റ്റായിട്ട് ഈ GCC കൺട്രിയിൽ ഉണ്ടായതാണ്. അത് വേറെ ആർക്കും പറയാൻ പറ്റില്ല, ബിക്കോസ് 12 ഇയേഴ്സിന് മുന്നേ ഉണ്ടായതാണ്. അത് കുറേ ന്യൂസിൽ ആ സമയത്ത് തന്നെ വന്നിക്കണ്. അപ്പോൾ ന്യൂസ് ചാനൽസൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ ഫസ്റ്റ് തന്നെ കിട്ടിയ ന്യൂസാണ്. ഓൾക്ക് 11 ഇയേഴ്സിന് മുന്നേ കുറേ ന്യൂസിലൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അലൈനിലെ ബനാസറിൽ നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെ മുറൂറിന് പിറകിൽ സ്വകാര്യ പള്ളിയോട് ചേർന്നുള്ള കൊച്ചു ഗ്രാമത്തിലാണ് ഈ അപൂർവ കാഴ്ച. മലപ്പുറം ചേകന്നൂർ സ്വദേശിയും പള്ളി ഇമാമുമായ അബു മഹ്മൂദാണ് ഈന്തപ്പനയുടെ നാട്ടിൽ കശുവണ്ടി വിളയിച്ച് റെക്കോർഡിട്ടത്. നമ്മുടെ തേങ്ങയും മാങ്ങയുമെല്ലാം ഇവിടെയും വിളയുമെങ്കിലും
കശുമാവ് ഗൾഫിൽ ഫലം തരുന്നത് ഇതാദ്യം. സ്വാദിഷ്ടമായ ഞാവൽപ്പഴവും ഇവിടെ വൈകാതെ വിളയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകനായി വെള്ളം എത്തിച്ചുവെന്ന് ഉറപ്പാക്കുന്നത് 4.5 വയസ്സുകാരൻ മഹ്മൂദ്. കൊച്ചുകൈയിൽ ഒരിഞ്ച് പൈപ്പും താങ്ങി കശുമാവിൻ തൈകൾക്ക് വെള്ളം പകരുകയാണ് ഈ ഭാവി കർഷകൻ. പിന്നെ നെല്ലും അതും കുറെ വർഷം മുന്നേ ഉണ്ടായിരുന്നു. റൈസ് അതും കുറെ ഇപ്പോ കുറെ സംഭവങ്ങളൊക്കെ റെഡി ആക്കി ഉണ്ടാക്കിയാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ ഞങ്ങള് സിബ്ലിങ്സ് ബ്രദറും സിസ്റ്ററും എല്ലാവരും കൂടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ സംഭവമാണ്. ഭയങ്കര രസമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ ഗൈസ് ഇപ്പൊ ഞാനുള്ളത് UAE അലൈനുള്ള സ്ഥലത്താണുള്ളത്. അപ്പോ 16 ഇയേഴ്സ് ആയിട്ട് ഇവിടെ തന്നെയാണ്. ഈ ഒരു പള്ളിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അധികം കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഗൈസ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കുറച്ച് ക്ലിപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കുറച്ച് ക്ലിപ്പും കുറച്ച് ഫോട്ടോസും കണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഇപ്പോ ഈ ന്യൂസിൽ വന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം ഒക്കെ പാടായിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് അടുത്ത വീഡിയോ കാണുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാം നമ്മൾ എത്ര ചാനലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, എത്ര മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ന്യൂസിലൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും എല്ലാവരും ഫുള്ളായി കാണണം. അടുത്ത വീഡിയോ എന്തായാലും വരുന്നതാണ്. ഞാൻ എല്ലായിടത്തും എടുത്തെടുത്ത് കളക്ട് ചെയ്തിട്ട് ബിക്കോസ് 11 വർഷം മുന്നേത്തൊക്കെയാണ്. അപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും അടിച്ചുനോക്കി തപ്പി പിടിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോളി. അപ്പോൾ ഗായ്സ് UAE കുറേ റൂളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ 15 ഇയേഴ്സിന് മേലേക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഫുൾ ടൈം വർക്കിംഗ് തന്നെയാണ്. ക്ലാസ് ടൈമിനൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞ പാടെ തന്നെ നേരെ കയറി വർക്കിങ്ങിലേക്ക് പോകൽ. അപ്പോൾ ജോബ് ഇട്ടാ അല്ലെങ്കിലാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് നേരെ, പക്ഷെ വേറെ ആർക്കും അറിയണ്ടായിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ റിവീൽ ചെയ്ത് ജസ്റ്റ് മൈൻഡ് തോന്നി റിവീൽ ആക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ലൈഫൊക്കെ പോയിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല ഹാപ്പി ലൈഫായിരുന്നു. അടിച്ച് പൊളിച്ചിരുന്നു. എനിക്ക് വർക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ ഒരു 6-7 മാസം അടുത്ത് ഞാൻ പണിത്ത്. പക്ഷെ എനിക്കും ഇനിയും ഇങ്ങനെ വർക്കിങ്ങിലേക്ക് പോകണം ആഗ്രഹം. പഠിക്കണ അത്യാവശ്യം രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ 4-5 മാസമായിട്ട് റെസ്റ്റിലാണ്. ബിക്കോസ് എക്സാമും കാര്യങ്ങളും ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മെയിനായി ഫോക്കസ് ആക്കണത്. ബിക്കോസ് 10th ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ 11th 12th പഠിച്ചിട്ട് പിന്നെയും പഠിക്കണം. അതിന് കൂടി തന്നെ നമ്മൾ വർക്കിംഗ് കാര്യങ്ങൾ ജോബും കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രസമുള്ള ലൈഫാണ്. പിന്നെ ഞങ്ങളെ വീട് ഇപ്പോൾ 15-16 വർഷമായിട്ട് ഈ സെയിം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ വീട് വേറെ ആരും അങ്ങനെ യൂസ് ചെയ്യാത്ത വീട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് UAE തന്നെ ഉണ്ടാക്കിയൊരു വീടാണ് പറയാം. അപ്പോൾ നല്ല രസമായിരുന്നു. ഇവിടെ ഈ ലൈഫൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. പിന്നെ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ വിഷമിച്ച് നിൽക്കണ പകരം അടിച്ച് പൊളിക്കുക. ഒറ്റ ലൈഫുള്ളൂ നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് എവിടെ പോകാമെന്നും പറയാൻ പറ്റില്ല. ഈ മരിച്ചു പോയിട്ട് കഴിഞ്ഞിട്ട് ആർക്കും വീടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ആകാൻ പറ്റില്ല. മരിച്ചു പോയിട്ട് നമ്മൾ എവിടെ പോവാം. പിന്നെ ഈ ലോകത്തൊക്കെ ഇപ്പോൾ എത്ര ആൾക്കാർ പോകുന്നുണ്ട്, മരിച്ചു പോവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ അടുത്തുള്ള റിലേറ്റീവ് ആരെങ്കിലും നമുക്ക് നല്ല അറിയുന്ന ആരെങ്കിലും മരിക്കും മാത്രം നമുക്ക് അങ്ങനെ ഫീൽ ആവുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ എത്ര 1,000, 10,000, 10,000 ആൾക്കാരും മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫീലൊന്നും ആവില്ല. ബിക്കോസ് നമ്മൾക്ക് അറിയുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് പക്ഷേ നമ്മൾ ശരിക്കും പറയുക വെച്ചാൽ നമ്മളൊക്കെ ഒരു ഫാമിലിയാണ്. ഈ വേൾഡ് ഫുള്ള് 7.9 ബില്യൺ ആൾക്കാർ ഫാമിലിയാണ്. ബിക്കോസ് മുന്നേ ജനറേഷനുകാരെ നോക്കുമ്പോൾ കുറേ നോക്കുമ്പോഴും ലാസ്റ്റിലേക്ക് വരുന്ന നമ്മളായിക്കാരാണ്. അങ്ങനെ ജനറേഷൻ നോക്കി നോക്കി നോക്കിയപ്പോൾ ഒരു ഫാമിലി അത് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക കുട്ടികളാവുന്നു, അതിനുശേഷം ആ കുട്ടികളാവുന്നു. അങ്ങനെ ഡിവൈഡ് ഇങ്ങനെ അടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2022 വർഷം ആവാനായി. ഒരു മാസം കഴിഞ്ഞ് 2022 വർഷമായി ഇംഗ്ലീഷ് കലണ്ടറിൽ. അപ്പോൾ ഈ 2022 വർഷം ആൾക്കാർ എങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ച്, നമുക്കും കുഴപ്പമില്ലാതെ ഒന്നും ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വിചാരിക്കല്ല, നമ്മൾ അത് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ ഞാൻ ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ പുറത്തുള്ള വീട് ഇങ്ങനെ വലിയ വീടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറേ ആഗ്രഹങ്ങൾ വരും. അപ്പോൾ നമുക്ക് മനസ്സിൽ വരും നമുക്ക് ഒരു വീട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം കുറച്ച് കാലത്തിൻ്റെ ശേഷം. കുറേ ആഗ്രഹങ്ങൾ നമ്മൾ കാണുമ്പോൾ ആഗ്രഹങ്ങളൊക്കെ വരാം. നമ്മളൊരു വണ്ടി കാണാൻ വണ്ടി കാണുമ്പോൾ നമുക്ക് ആഗ്രഹം വരും, ആ ഈ വണ്ടി നമുക്ക് സ്വന്തമാക്കണം. അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ വരും. മൊബൈൽ കൂടി നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ഈ സാധനം വാങ്ങണം എന്ന ആഗ്രഹം ഇങ്ങനെ കണ്ടുകൊണ്ട് ആഗ്രഹങ്ങൾ വരും നമുക്ക്. അങ്ങനെ ആഗ്രഹങ്ങൾ വന്നിട്ടാണ് നമ്മൾ ഡ്രീംസൊക്കെ നമ്മൾ സക്സസ് ആക്കുക. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ കുറേ സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഒരു ബൈക്ക് ഉണ്ട് നമുക്ക് തോന്നും ആ ഈ ബൈക്ക് നമുക്ക് കുറച്ച് കാലത്തിന് ശേഷം എടുക്കണം. അങ്ങനെ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ വരും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ 16 ഇയേഴ്സിൽ വർക്കിംഗ് അല്ല 14 ഇയേഴ്സിൽ വർക്കിംഗ് കാര്യങ്ങൾ തുടങ്ങി.
ഇപ്പോ 16 ഇയർ ആയിക്കണ് ഇപ്പോ ഇന്നലെ എനിക്ക് ആയത് അപ്പോ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എത്ര ചെറുപ്പത്തിൽ നമ്മൾ ജോലിക്കും കാര്യങ്ങളും പോയാൽ നമുക്ക് എക്സ്പീരിയൻസ് ആവും അപ്പോൾ നമുക്ക് നമുക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇത്ര പൈസ ഉണ്ടാക്കാൻ അപ്പോൾ ഇനി നമ്മൾ ലൈഫിലിപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് വർഷം മുന്നേ തുടങ്ങിയാലും ഇപ്പോൾ ഇനി 18 വർഷമായാലും ഞാൻ ജോലിക്ക് തന്നെ ഫുള്ള് ജോലിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ പെട്ടെന്ന് എക്സ്പീരിയൻസ് ആവാം പിന്നെ കുറേ കുട്ടികൾ ഇപ്പോൾ തന്നെ ഈ ചെറിയ ചെറിയ കുട്ടികൾ വരെ ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കാറുണ്ട് ഫുഡിന് വേണ്ടിയിട്ട് അങ്ങനെ കുറേ സംഭവമുണ്ട് ഇനി ഫുഡ് വാല്യൂ കുറിച്ച് നമ്മൾ മെയിനായി പറയാൻ പോകുന്നത് 14 വയസ്സിൽ ജോബ് ചെയ്യണമെന്ന് ഒന്നുമല്ല ബിക്കോസ് ഈ 10 വയസ്സ് 4-5 വയസ്സ് വരെ ജോബ് ചെയ്യണ ആൾക്കാരുണ്ട് നമ്മളെ ലോകത്ത് ഇപ്പോൾ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ കാണാം കുറേ ആൾക്കാർ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും പൈസ എന്തെങ്കിലും സാധനം എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ ചെറിയ സാധനം എന്തെങ്കിലും വെച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ് പോലെ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രയും ഫുഡിന് വേണ്ടി കുറേ ആൾക്കാർ ഫുഡ് ചലഞ്ച് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ലോകത്ത് അപ്പോൾ ശരിക്കും ഓരോ ഫുഡ് ചലഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ അതിനെ വെച്ച് തീരെ യോജിക്കുന്നില്ല ഈ ഫുഡ് ചലഞ്ച് എന്ന സംഭവം തന്നെ ശരിയല്ല ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഫുഡ് നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ഇപ്പോൾ ചലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തിന്നു അതിൻ്റെ ശേഷം നമ്മൾ പോയിട്ട് വോമിറ്റ് ചെയ്യും ഛർദ്ദിക്കും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സംഭവം നമ്മൾ തിന്നുന്നത് അപ്പോൾ നമ്മൾ വേറെ ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുക വെച്ചാലും അത് നല്ല ഉപകാരം ചെയ്യും പിന്നെ ഇപ്പോൾ ഈ ലോകത്ത് ഇപ്പോൾ 3-4 നേരം നമ്മൾ ഞാനൊക്കെ നല്ല ഫുഡ് കഴിക്കണല്ലോ ഞാനങ്ങനെ ഫുഡ് ലോഗ് ചെയ്യലെന്നില്ല 4-5 ദിവസം 4-3 വർഷം എന്തായാലും ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഈ ഫുഡ് വാല്യൂ അറിയണ കുറേ ആൾക്കാരുണ്ട് ഈ ലോകത്ത് അപ്പോൾ അവർക്കൊന്നും ഫുഡ് കഴിക്കാതെ നമ്മൾ പോലെ മുന്നിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കണം കാണിച്ചിട്ട് അത് ശരിയല്ല ശരിക്കും അപ്പോൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തിന് നമ്മൾ വയറിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അപ്പോൾ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഈ ചലഞ്ച് ചെയ്യണമൊക്കെ തീരെ ഇഷ്ടമല്ല ഈ ഫുഡ് ഇപ്പോൾ നമ്മൾ തിന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം ചലഞ്ച് ജയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വയറ് ഫുള്ളായിട്ട് നമ്മളെ തൊള്ളയിലൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഒമിറ്റ് ചെയ്യും പിന്നെ അപ്പോൾ അത് വേസ്റ്റ് ആവും ഫുഡ് വെച്ചാൽ നമ്മൾ കുറച്ച് മാത്രം നമ്മൾ വയറ് ഫുള്ളാവും പക്ഷേ ഇത് അങ്ങനെയല്ല നമ്മൾ ചലഞ്ചിന് വേണ്ടിയിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണതാണ് ഒരു സംഭവം തീരെ ശരിയല്ല അപ്പോൾ നമ്മൾ വയറ് ഇറക്കി കൊടുക്കുക ആളുടെ വിശപ്പ് തീരും അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാനിപ്പോൾ അത്യാവശ്യം ഉമ്മാൻ്റെ കാര്യത്തിന് അത്യാവശ്യം കുറേ സ്ഥലത്ത് ട്രാവൽ ചെയ്തിരുന്നു എല്ലാവരും ഫാമിലിയായിട്ട് എനിക്ക് ഫാമിലി ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ട്രാവൽ നമ്മൾ ലൈഫ് നമ്മൾ ഫുള്ള് എൻജോയ് ചെയ്യണം ഇപ്പോൾ നമ്മൾ മരിച്ച് പോയതിന് ശേഷം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒറ്റ ലൈഫുള്ള അപ്പോൾ നമ്മൾ ഈ ലൈഫിൽ നമ്മൾ സാഡായിട്ട് നമ്മൾ കുറേ ടെൻഷൻ കാര്യങ്ങളൊന്നും വെക്കാതെ ഹാപ്പി ജീവിക്കുക നമുക്ക് പറ്റുന്നത്ര ഹാപ്പി ജീവിക്കുക ഈ സംഭവങ്ങളൊക്കെ ഞാൻ കുറേ ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ട് ഫുള്ള് എൻ്റെ ബ്രെയിനിൽ വെച്ചിരിക്കണ് അപ്പോൾ ഈ ബ്രെയിൻ പുറത്തേക്ക് എടുത്തിട്ട് വീഡിയോ ഒക്കെ ഇടണം ഞാൻ കുറേ ദിവസങ്ങളായി വിചാരിക്കുന്നു അതിന് വേണ്ടി ടൈമും കാര്യങ്ങളും അതൊക്കെ അതിന് പ്രശ്നം ഗൈസ് എനിക്ക് ഒരു വർക്ക് എന്താ ഏറ്റവും കൂടുതൽ ജോബ് ചെയ്യാൻ ഇഷ്ടം വിചാരിച്ചാൽ പറയുക വെച്ചാൽ ഒരു കാരവാൻ സംഭവമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം ഒരു ബസ് എടുത്തിട്ട് സ്വന്തമായിട്ട് പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു വാൻ അപ്പോൾ ഒരു വാൻ വാങ്ങിയിട്ട് അത് ഫുള്ളായി കസ്റ്റമൈസ് ചെയ്യണം ഉള്ളിട്ടാ ഒരു റൂം ഒരു ബെഡ്റൂം പിന്നെ ഒരു ടോയ്ലറ്റ് ഒരു ബാത്റൂം അങ്ങനെ കിച്ചൺ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫുൾ സെറ്റാക്കിയിട്ട് പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ക്രേസാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സ്റ്റാർട്ടാക്കും ലൈസൻസ് ഇറക്കി 18 ഇയേഴ്സായ ലൈസൻസ് കിട്ടും അപ്പോൾ അതിനുശേഷം ഒരു വണ്ടി ഇറക്കും പിന്നെ ഒരു വാൻ ഇട്ട വാൻ ഇറക്കിയിട്ട് അതിനുള്ളിൽ ഫുള്ള് കസ്റ്റമൈസ് ചെയ്യും ഫുള്ള് സെറ്റാക്കുന്നിട്ട് അത് സ്വന്തമായിട്ട് ബിൽഡാക്കും എന്നൊരു ഫാമിലീൻ്റെ ആയിട്ട് ട്രാവൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് പിന്നെ അതിനുശേഷം നമുക്ക് ബസ്സാക്കണം ബസ്സാക്കിയിട്ട് അത് ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ മേലക്ക് വരണം അപ്പോൾ അതിൻ്റെ ശേഷം ബസ്സാക്കിയിട്ട് ബസ്സിനുള്ളിൽ ഫുള്ള് റൂം കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ട്രാവൽ ചെയ്യണം അങ്ങനെ കുറേ രാജ്യങ്ങൾ കാണണം ബിക്കോസ് ഈ 7.9 ബില്യൺ ആൾക്കാരുള്ള വേറെ വേറെ സ്ഥലത്താണ് അപ്പോൾ ഓരോ കൾച്ചറും റിലീജിയൻ എല്ലാതും നമുക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് ഇപ്പോൾ ലൈഫ് ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണ് പോലെ ഹാർഡ് വർക്ക് ഇത് ഞാൻ ജോബ് എടുക്കുന്ന സ്ഥലത്തു നിന്ന് കണ്ട സംഭവമാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെയും ഇൻസ്പിറേഷൻ ആയി തിന്ന് ഇങ്ങനെ യാത്രയും കാര്യങ്ങളും ചെയ്യാൻ അപ്പോൾ ഓരോ സംഭവം കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻസ്പിറേഷൻ ആവും ഇതിങ്ങനെ ചെയ്യാനൊക്കെ പിന്നെ യൂട്യൂബിൻ്റെ കാര്യം മെയിൻ പറയാൻ പോകുന്നത് യൂട്യൂബ് കുറേ ആൾക്കാർ ചോദിക്കുന്നത് യൂട്യൂബിൽ നിന്ന് റവന്യൂ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ യൂട്യൂബ് ശരിക്കും റവന്യൂ കിട്ടാനില്ല അപ്പോൾ ഞാൻ പറഞ്ഞു 16 ഇയേഴ്സ് ഇവിടെ ആയി അപ്പോൾ ഈ സമയത്ത് ഞാൻ കളിക്കാനൊന്നും അങ്ങനെ പോക്കില്ല അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അപ്പോൾ അതിന് ഞാൻ തന്നെ അങ്ങനെ വീട്ടിൽ ഇപ്പോൾ തന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 4-5 മാസം കഴിഞ്ഞാൽ 2 വർഷമാവും അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊന്നും അങ്ങനെ കൂടുന്നില്ല ബിക്കോസ് ഞാനിപ്പോഴും അങ്ങനെ കുറേ ആൾക്കാരെടുത്ത് പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യോ ഞാൻ ജസ്റ്റ് ആൾക്കാരെ അറിയാച്ചാൽ അറിഞ്ഞോട്ടെ അല്ലെങ്കിൽ ഇനി കുറച്ച് കാലത്തിന് ശേഷം ആൾക്കാരെ അറിയും അത്രേ ഉള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞാൻ വിചാരിക്കുന്നു അല്ലാതെ ഇപ്പോൾ കുറേ പൈസ ഉണ്ടാക്കണം യൂട്യൂബിൽ നിന്ന്
പിന്നെ ഫാമിലിയിലത്തെ കുറെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ എത്ര റവന്യൂ കാര്യങ്ങളൊക്കെ, പിന്നെ എന്താ എത്ര സബ്സ്ക്രൈബർ, അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഇതാണ് ചമ്മലാണ്. പക്ഷെ എനിക്ക് അവരെ സത്യം പറയപ്പോഴും ഞാൻ വീഡിയോയിൽ കൂടി പറയുകയാണ്, റവന്യൂ ആയിട്ട് കിട്ടണമെന്നൊരു ആഗ്രഹമില്ല. ഇത് യൂട്യൂബിൽ നിന്ന് ഭയങ്കര പൈസക്കാരനാവണം, അങ്ങനെ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ കാരവാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ട്രാവൽ ചെയ്യണം. അതിപ്പോൾ സ്വന്തം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും വർക്കിങ്ങിൽ തന്നെയാണ് പറയാം. അപ്പോൾ ഞാൻ പുറത്ത് കുറേ സ്ഥലത്ത് വർക്ക് ചെയ്യണം, അപ്പോൾ എനിക്ക് പ്ലാറ്റ്ഫോമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ. 12-13 മണിക്കൂർ വരെ ഞാൻ 14-15 മണിക്കൂർ വരെ ഒരു ദിവസം പണിയെടുത്തിക്കണ് ഒരു ദിവസം, പക്ഷേ കണ്ടിന്യൂ ആയിട്ടല്ല. പിന്നെ ചെറിയ ദിവസം 12 അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കണം. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വർക്കിങ് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കും, കുറേ ആൾക്കാർക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു 8-9 മണിക്കൂർ ഉറങ്ങിയ വെച്ചാൽ പിന്നെ അതിൻ്റെ ശേഷം ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങൂല, കണ്ണൊന്ന് കിടക്കും. അതിനേക്കാൾ നല്ല നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണമല്ല നല്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവും മൊബൈൽ ഇപ്പോൾ വാങ്ങണമെന്ന് കുറേ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 11 Pro ഐഫോണിൻ്റെ കാര്യം പറയണം, അല്ലെങ്കിൽ സാംസങ് വെച്ചെങ്കിൽ സാംസങ് ചിന്തിച്ചോളി, പുതിയ മോഡൽ സാംസങ്ങിൻ്റെ ഏതെങ്കിലും അങ്ങനെ അങ്ങനെ. ഇപ്പോൾ ഐഫോൺ 12 Pro ഇറങ്ങിയാൽ ആൾക്കാർക്ക് അത് വാങ്ങാൻ ആഗ്രഹമുണ്ടാവും, പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 13 Pro ഇറങ്ങി. അപ്പോൾ അങ്ങനെ ചേഞ്ച് ആവും നമ്മളെ ഡ്രീംസ്. ഇപ്പോൾ നമ്മൾ ദിവസം ഇങ്ങനെ കൂടുന്നിടത്ത് നമ്മൾ ഡ്രീംസും മാറും, അല്ലാതെ സെയിം ഡ്രീംസിൽ തന്നെ നമ്മൾ നിൽക്കുക, സെയിം സ്വപ്നങ്ങളിൽ മാത്രം നിൽക്കില്ല, അതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ എല്ലാവർക്കും മാറും, അത് ഒരു സംഭവം തന്നെയാണ്. പിന്നെ കാരവാൻ വെച്ച സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങും, ഭയങ്കര ഒരു ഡ്രീമാണ്, 4-5 വർഷം മുന്നത്തെ ഡ്രീമാണ്. അതിപ്പോൾ ടൈമായ മാത്രം നമുക്ക് ഇപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കി ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ, ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണം, അതിനൊക്കെ വേണം. അതുകൊണ്ടാണ് പിന്നെ ഈ സംഭവമൊക്കെ കുറേ കാലം ഞാൻ പറയാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമ്മൾ തന്നെ ആഗ്രഹങ്ങൾ, നമ്മളെ ആഗ്രഹങ്ങൾ നമ്മൾ തന്നെ സാക്ഷാലിക്കണം, നമ്മളെ ഡ്രീംസ് നമ്മൾ തന്നെ സക്സസ് ആക്കണം. ബിക്കോസ് വേറെ ആരും ഒരാളും വരൂല നമ്മളെ ഡ്രീംസ് സക്സസ് ആക്കാൻ. ഹെൽപ്പിൻ ചെറിയ ചെറിയ സമയത്തൊക്കെ ചെറിയ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും, അല്ലാതെ ഫുൾ ടൈം ഒരാൾക്ക് നമ്മളെ ബാക്കിൽ തന്നെ നടക്കാൻ പറ്റില്ല. നമ്മൾ നമ്മളെ ലൈഫാണ് നമ്മൾ എൻജോയ് ചെയ്യണം. ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച്, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇപ്പോൾ നമ്മളെ സിസ്റ്റർ ആവട്ടെ, ചെറിയ സിസ്റ്റർ ആവട്ടെ, അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ കുട്ടി ആവട്ടെ, ഇപ്പോൾ ചെറിയൊരു കുട്ടി ഇങ്ങനെ ജനിച്ച് വന്ന് എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ ഓരോ ഇയർ ആകുമ്പോൾ ഇങ്ങനെ വലുതാവുന്നു. ഇപ്പോൾ നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയതാണ്, ഇങ്ങനെ വലുതായി വലുതായി സ്കൂളിൽ പഠിക്കുന്നത്, അതിനുശേഷം കുറച്ച് വലുതായി കല്യാണം കഴിക്കുന്നു, അതിനുശേഷം ജോലിക്ക് പോകുന്നു, കുട്ടികളാവുന്നു, അങ്ങനെ ജനറേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ 2022 ആൾക്കാർ ഇങ്ങനെ ജനറേഷൻ മാറി 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 ഇവിടെ എത്തി. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷന് അത്ര നല്ലതല്ല, ബിക്കോസ് കുറേ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ കുറേ കുറേ സംഭവത്തിൻ്റെ ബാക്കിലാണ് പോകുന്നത്, കുറേ ഗെയിംസിൻ്റെ എഡിക്റ്റ് ആവുന്നുണ്ട്, കുറേ സംഭവങ്ങൾ ചെറിയ ചെറിയ സംഭവം എഡിക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നില്ല, അതിന് പേരൊന്നും പറയുന്നില്ല, കുറേ മരുന്നുണ്ട് അതൊക്കെ എഡിക്റ്റ് ആവണ കുറേ ആൾക്കാരുണ്ട്. അതപ്പോൾ ലൈഫ് പിന്നെ ഫുൾ നെഗറ്റിവിറ്റിയാണ് ഇപ്പോഴത്തെ ലൈഫിൽ, കുറേ ഏതെങ്കിലും സോഷ്യൽ മീഡിയസിലോ എവിടെ പോയാലും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് നമ്മളെ ഈ ലൈഫിൽ, ഈ ഒരു വേൾഡിൽ. അപ്പോൾ ഈ ഒരു എർത്ത് പറഞ്ഞ സംഭവത്തിൽ 7.9 ബില്യൺ ആൾക്കാർ, ഒരു വലിയ സംഭവം തന്നെയാണ്. അതിൽ നമ്മളൊക്കെ, പിന്നെ കുറേ പക്ഷികൾ, കുറേ മൃഗങ്ങൾ, കുറേ പ്ലാന്റ്സ്, കുറേ വീടുകൾ, എന്തൊക്കെ സംഭവങ്ങളാണല്ലേ, വല്ലാത്ത ലൈഫ് തന്നെ. ഇതൊക്കെ ഒരു ദിവസം എല്ലാവർക്കും അറിയാം, ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് പോവും. ആ ദിവസത്തിന് വേണ്ടി കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാർ വിചാരിക്കണ്ടാവും ഇനി കുറേ ദിവസം ഇനി പോയാലും മതി, പക്ഷേ കുറേ ആൾക്കാർ വിചാരിക്കണ്ടാവും ലൈഫ് മടുത്ത് ഇനിയിപ്പോൾ ജീവിക്കേണ്ട, അങ്ങനെ കുറേ ആൾക്കാർ കുറേ ചിന്തകളായിക്കാരം. അപ്പോൾ നമ്മളെല്ലാവരും കണ്ണുകൊണ്ട് കാണാനാണ്, ഇപ്പോൾ നമ്മൾ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഒരു റൂമിലിരുന്നിട്ട് ഈ വീഡിയോ കാണണ്ടാവും. അപ്പോൾ നിങ്ങൾ ചുറ്റോരെ കുറേ സാധനങ്ങൾ ഉണ്ടാവും, ഫുള്ള് നമ്മൾ കണ്ണുകൊണ്ടാണ് നമ്മൾ ഫുള്ള്, പിന്നെ നമ്മൾ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ മനസ്സിൽ വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൊബൈലിലെ പാസ്വേഡ് നമ്മൾ മനസ്സിൽ വെക്കുന്നില്ലേ, അതിപ്പോൾ നമുക്ക് അടിച്ചാൽ മാത്രം മനസ്സിലുണ്ടെങ്കിൽ മാത്രം ഓർമ്മ വരുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ട്, അത് തൊള്ളയിൽ നിന്ന് നമ്മൾ വാഴയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു വലിയ സംഭവം തന്നെയാണ്. ഇപ്പോൾ ഓർഗാൻസ് എല്ലാത്തിനും നമുക്ക് പെയിൻ ആവും, നമ്മൾ കൈ നമ്മളിങ്ങനെ ആക്കിയാലും ഒക്കെ തന്നെ ഒരു ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര വ്യത്യാസമുള്ള സംഭവം. ഒരു എന്താ പറയേണ്ടതൊന്നും അറിയില്ല, അതൊക്കെ ഈ ക്യാമറ ഓണാക്കി ഒന്നും വരില്ല. പിന്നെ മുന്നൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ നടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിൽ വരും, ഈ സംഭവം യൂട്യൂബ് ലൈഫിൽ പറയണം, കുറേ ആൾക്കാർക്ക് മനസ്സിലാക്കണം, എന്താവും കുറേ ആർമി കാര്യങ്ങളൊക്കെ കിട്ടും, കുറേ ആൾക്കാർ അതിൻ്റെ ബാക്കിൽ കുറേ ടൈമും കളഞ്ഞു, കുറേ എഡിറ്റിംഗ്, കുറേ എഡിറ്റിംഗ് ഒക്കെ പറഞ്ഞാൽ അത് കുറേ ആൾക്കാർ എഡിറ്റിംഗ് ഭയങ്കര രസമുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര മ്യൂസിക്കും ഡാൻസും കാര്യങ്ങളൊക്കെ വെച്ച്.
പക്ഷെ അതിന്റെ ബാക്കിൽ കുറെ ആൾക്കാർ പോകുന്നുണ്ട്, കുറെ ആൾക്കാർ ഫുട്ബോൾ ഫുട്ബോൾ ലൈഫ് ഫുട്ബോളിന് വേണ്ടി ബാക്കിൽ പോണവരുണ്ട്. ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് എനിക്കും ഇഷ്ടമാണ്, പക്ഷെ കുറെ ആൾക്കാർ ഭയങ്കര വലിയ അഡിക്റ്റ് ആവണം, കുറെ ആൾക്കാരെ ബാക്കിൽ പോകണം, കുറെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് കുറെ പേജും കാര്യങ്ങളും തുടങ്ങുന്നത്, അതിന് കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ചിലപ്പോൾ ചിലവർ ചിലപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവും അങ്ങനെയൊക്കെ ചെയ്യണത്, ചിലവർ അതിന് ഭയങ്കര എഡിക്റ്റ് ആയിട്ടേക്കാരം. പിന്നെ കുറെ ക്രിക്കറ്റ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, ഫിലിമും കാണും, അതിൻ്റെ ബാക്കിൽ പോകണം കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഫിലിം എന്തെങ്കിലും കാര്യം തുടങ്ങി അപ്പം തന്നെ പോയി സ്റ്റിക്കർ ഒട്ടിക്കലും മറ്റേ ഒട്ടിക്കലും പിന്നെ ഭയങ്കര പാർട്ടി ആക്കലും ഭയങ്കര രീതിയിൽ കുറേ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ലൈഫിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്, ഇതൊക്കെ ഒരു വേൾഡിൽ ചെറിയ അർത്ഥത്തിൽ വലിയ 7.9 ബില്യൺ ആൾക്കാരാണ് 2021 വർഷത്തിലുള്ളത്. കുറെ ആൾക്കാർ വരുന്നുണ്ട് ലോകത്തേക്ക്, കുട്ടികളെ കുറെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് ലോകത്തുനിന്ന്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ എവിടെ പോണതെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ പോകണം, പക്ഷേ അതിൻ്റെ ശേഷമുള്ള ഓരോ ജീവിതം പറയാൻ പറ്റില്ല. കുറേ ഇപ്പോൾ കുറേ സ്റ്റേജസ് ഉണ്ട് ലൈഫിന്. ആദ്യം നമ്മൾ ജനിച്ച് വരുന്നു, അതിൻ്റെ ശേഷം നമ്മൾ പിന്നെ ജീവിക്കുന്നു, അതിൻ്റെ ശേഷം നമ്മൾ മരിക്കുന്നു, അതിൻ്റെ ശേഷം പിന്നെയും സ്റ്റേജ് തീർന്നതില്ല. അതിൻ്റെ അടിയിൽ പോയാൽ പിന്നെ നമ്മളെ മനസ്സ് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല, വേറെ ആർക്കും കാണാൻ പറ്റില്ല നമ്മളെ. പിന്നെ ഗായ്സ് എനിക്ക് പറയാനുള്ള, നമ്മൾ ബോയ M1 ഒരു മൈക്ക് വാങ്ങിയത്. അപ്പോൾ ഒരു സൈക്കിളിൻ്റെ റിവ്യൂ വേണ്ടിയിട്ട് ഞാൻ സൈക്കിളിൻ്റെ സർപ്രൈസ് വീഡിയോ വന്നിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയോ മിസ്സായി പോയി, കുറേ തപ്പി കിട്ടിയില്ല, ഇവിടെ വേറെ ആരും ഇല്ല, ഒരു പാർക്കുള്ള ഏരിയ ആണ്. അപ്പോൾ ബോയ M1 നല്ലൊരു മൈക്ക്, നല്ല സൗണ്ട് ക്വാളിറ്റി ഇവിടെ വെക്കണ സാധനമായിരുന്നു. അപ്പോൾ അത് പോയി, ഭയങ്കര സങ്കടമുണ്ട്, കുഴപ്പമില്ല നമുക്ക് ഇനി പോയി. മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് മുന്നത്തേണ് കുറേ മുന്നത്തെ നമ്മൾ വാങ്ങിയത്, പക്ഷേ അതെങ്ങനെ പോയിപ്പോഴും പിടുത്തോണ്ടിരിക്കുക, പുല്ലിൻ്റെ അവിടെ വെച്ചിരുന്നു. അതിപ്പോൾ ഞാൻ അടിയിൽ എങ്ങനെ പോയതൊന്നും അറിയില്ല, എങ്ങനെ പോയത് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവിടെ ഫുള്ളായി സെർച്ച് ചെയ്ത് നോക്കി, നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് മൈക്ക് ഊരി വെച്ചാണ് അപ്പം തന്നെ മിസ്സായി. എങ്ങനെയല്ല, ഞങ്ങളാകെ ഞാനും ബ്രദറും വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതാണ് ഒരു സംഭവം, ചെറിയ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് മിസ്സായി പോവും, നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. പിന്നെ ഒരു കത്രി സിസർ ആവശ്യമുണ്ടെങ്കിൽ നമ്മളവിടെ വെച്ചാൽ പിന്നെ ആവശ്യമുള്ള സമയത്തൊക്കെ കാണില്ല, പക്ഷെ ആവശ്യമില്ലെങ്കിൽ വെറുതെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നത് കാണാം, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ വീഡിയോ എടുത്തിട്ടാ, ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മളെ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, നല്ല രീതിയിൽ സംസാരിക്കാൻ, ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇവിടുന്ന് വീഡിയോ എടുത്തത്. പിന്നെ ഒരു ആൺകുട്ടീൻ്റെ ലൈഫ് എങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ജനിച്ചു വരുന്നു, അതിൻ്റെ ശേഷം പിന്നെ പഠിക്കുന്നത്, പഠിച്ച് ഇങ്ങനെ കുറേ കാലം 10-12 ഇപ്പോൾ ഞാനും 14 വർഷം പഠിച്ച്. അപ്പോൾ ഒരു നമ്മളെ എത്ര ടൈം നമ്മൾ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ സമയം നമ്മൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ആൺകുട്ടി, പിന്നെ നേരെ ജോബ്, അതിൻ്റെ ശേഷം ഫാമിലീൻ്റെ റെസ്പോൺസിബിലിറ്റി, അങ്ങനെ കുറേ സംഭവങ്ങൾ. അങ്ങനെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് കുറച്ച് സമയം അടിച്ച് പൊളിക്കാൻ കിട്ടുമ്പോൾ അയാളെ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ് പോകും. അങ്ങനെ ഒരു ആൺകുട്ടി ലൈഫ്, ഇനി പെൺകുട്ടി ലൈഫ് എനിക്ക് നേരെ അറിയാം, ബിക്കോസ് ഞാനൊരു ആൺകുട്ടിയാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഗായ്സ് ഇന്ന് വീഡിയോ ഇത്രേ ഉള്ളൂ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോയും പിന്നെ നമ്മുടെ ലൈഫിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ നിന്ന്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പ്ലീസ്.